ജീവിതം സമയത്തിൻ്റെ വില പഠിപ്പിക്കും സമയം ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കിത്തരും ഗായിക കനിക കപൂറിന് കൊറോണ സ്ഥിരീകരിച്ചത് ബോളിവുഡിനെ ആകെ ആശങ്കയിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന നാലാം ടെസ്റ്റ് പരീക്ഷണവും പോസിറ്റീവായിരുന്നു താരത്തിൻ്റെ ആരോഗ്യനിലയിൽ ആശങ്ക അറിയിച്ച് കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു താരത്തിൻ്റെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നും കുടുംബാംഗങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴിത് സോഷ്യൽ മീഡിയയിലും ബോളിവുഡ് കോളങ്ങളിലും വൈറലാകുന്നത് ഗായികയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ജീവിതത്തിലേക്കുള്ള മടങ്ങി വരയുവിനായുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്നതായിരുന്നു താരത്തിൻ്റെ പോസ്റ്റ് തന്നെ കരുതലോട് കാണുന്നവരോട് ഒരുപാട് നന്ദിയുണ്ടെന്നും താൻ ഐ സിയുലെന്നു കനിക എഴുതി തൻ്റെ അടുത്ത ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വീട്ടിൽ തിരിച്ചെത്തി എത്രയും പെട്ടെന്ന് മക്കളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നും കനികത്തിൻ്റെ പോസ്റ്റിൽ പറയുന്നു നിലവിൽ സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലാണ് പ്രിയ പ്രിയ ഗായിക ഏറെ നാളത്തെ ലണ്ടൻ വാസത്തിനു ശേഷം മാർച്ച് ഒമ്പതിനായിരുന്നു കനിക ഇന്ത്യയിലെത്തിയത് തിരിച്ചെത്തിയതിന് പിന്നാലെ മൂന്ന് പാട്ടുകളിൽ കനിക പങ്കെടുത്തതായി കനികയുടെ അച്ഛൻ പോലീസിനോട് പറഞ്ഞു ഇത് കൂടാതെ ഒരു ഗെറ്റ് ടുഗതറും താരം പങ്കെടുത്തിരുന്നു എന്നാൽ ഗ്ലാസ് ധരിച്ചു പരിപാടിക്ക് എത്തിയതെന്നും അച്ഛൻ പറയുന്നുണ്ട് അതേസമയം ഖനികയുടെ ആരോഗ്യനില തൃപ്തികരമല്ലാത്തതിനാൽ അതീവ ആശങ്കയിലാണ് കുടുംബാംഗങ്ങൾ ലോക്ക്ഡൗണിൽ തങ്ങളെല്ലാവരും നിസ്സഹായരാണ് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ഇവർ പറയുന്നു ദേശീയ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ഖനികയുമായി ഇടപഴകിയ ആർക്കും കൊറോണ വൈറസ് ബാധയില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മുംബൈയിലെ ഹോട്ടൽ കനികയ്ക്കൊപ്പമുണ്ടായ സുഹൃത്ത് ഓജസ് ദേശായിയുടെ കോവിഡ് ഫലം നെഗറ്റീവാണ് സ്തുർഭ ആശുപത്രിയിലാണ് താൻ ടെസ്റ്റ് ചെയ്തതെന്നും ക്വാജസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു കൂടാതെ താൻ സ്വയം ഐസൊലേഷനിലാണെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു രോഗം കണ്ടെത്തിയ ശേഷം കനിക കപൂറിനെതിരെ ലക്നൗ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ശിക്ഷ നിയമം ഐ പി എസ് വൺ എയ്റ്റി എയ്റ്റ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇരുന്നൂറ്റി എഴുപത് പ്രകാരമാണ് കനയക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രോഗവിവരം മറച്ചു പൊതുസ്ഥലങ്ങളിൽ പോവുകയും രോഗം പടരാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്തു വന്നതാണ് ആ കേസ് അതേസമയം കനിക യാത്ര വിവരങ്ങൾ അധികാരികളെ അറിയിച്ചില്ലെന്ന വിമർശനവും ഉയർന്നിരുന്നു തനിക്കെതിരെ ഉയർന്നു ഉയർന്നുവന്ന ആരോപണങ്ങൾക്കെതിരെ കനിക പ്രതികരിച്ചു തുടങ്ങി അടിസ്ഥാനരഹിതമാണ് എയർപോർട്ടിൽ സ്ക്രീനിങ് ഒഴിവാക്കി ഞാൻ ബാത്റൂമിൽ ഒളിച്ചിരുന്നു എന്ന് പറയുന്നത് വെറും അപുവാദ പ്രചരണം മാത്രമാണെന്നും മുംബൈ എയർപോർട്ടിൽ കൃത്യമായ സ്ക്രീനിങ്ങിനും താൻ വിധേയരായെന്നും ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു